പി കെ ബോക്സിൻ്റെ സൈറ്റ് ഏരിയ എന്ന് പറയുന്നത് 4.2 സെൻസ് ആണ്. അതിൽ 1700 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയും 1300 കാർപ്പറ്റ് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പി കെ ബോക്സ് എന്ന് പറയുന്ന വീട് പ്യുവർലി കണ്ടംപററി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളെ കേരളത്തിൽ കാണുന്നത് മിക്കവാറും എല്ലാ വീട്ടിലും നമ്മളെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് വരുമെങ്കിലും നമ്മൾ മാക്സിമം അത് കുറച്ചിട്ട് പ്യുവർലി ആ ഒരു ലീനേജ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പി കെ ബോക്സിൻ്റെ സൈറ്റ് വളരെ ചെറിയൊരു സൈറ്റിൽ അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു വീട്, പക്ഷെ അതേസമയം കുറച്ച് മാസീവായി തോന്നുന്ന രീതിയിലും നമ്മൾ ആ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ചെയ്തിട്ടുണ്ട്. പി കെ ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൊച്ചിൻ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പി കെ ബോക്സ് നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് രണ്ട് കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് ഓണറിനും പിന്നെ ഒരു ഗസ്റ്റിനുള്ളത്. 1700 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രി ഫോയർ, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ, അതേപോലെ തന്നെയുള്ള ഒരു ഡൈനിങ് സ്പേസ്, ഒരു കിച്ചൺ, വർക്ക് കിച്ചൺ, പിന്നീട് രണ്ട് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ, രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ഒരു ഫാമിലി ലിവിങ് ഏരിയ, പിന്നെ ഒരു സെപ്പറേറ്റ് ബാൽക്കണി. ഇത്രയും ഫെസിലിറ്റീസ് നമ്മളൊരു 1700 സ്ക്വയർ ഫീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ചാലഞ്ചിങ് ആയ കാര്യങ്ങളായിരുന്നു. അതും ഒരു പെർഫെക്റ്റ് ഡിസൈനിങ് ലേഔട്ട് തന്നെ നമ്മളത് ഫിറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഫോയർ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ചെറിയൊരു ലോബി സ്പേസാണ്. ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡായി ഫീൽ ചെയ്യും, ബട്ട് എന്നാലും ഒരു ചെറിയൊരു നോച്ച് ഡീറ്റെയിൽ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ലിവിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ലിവിങ് സ്പേസിൽ അവർക്ക് പ്രയർ യൂണിറ്റും ടി വി യൂണിറ്റും കമ്പൈൻ ചെയ്തിട്ട് ബട്ട് രണ്ട് ആക്ടിവിറ്റിയും ഡിസ്റ്റേബ് ആവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. കാരണം ടി വി യൂണിറ്റിൻ്റെ മുകളിൽ തന്നെയാണ് ഇവരുടെ പ്രയർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ പ്രയറിൻ്റെ ടൈമിൽ ടി വി യൂണിറ്റ് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു കേർട്ടൺ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവർക്ക് പ്രേ ചെയ്യുന്ന സമയത്ത് ഈ കേർട്ടൺ വലിച്ചു കഴിഞ്ഞാൽ ഫുൾ ടി വി യൂണിറ്റും കവർ ആവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൈവറ്റ് യാർഡും കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗാർഡൻ, ഹൗസ് ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റാണ്. ആൻഡ് ലിവിങ് ഏരിയ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡൈനിങ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ ഒരു 5 പേർക്ക് ഇരുന്ന് കഴിക്കുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് സെറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേ ഡൈനിങ് സ്പേസ് നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയൊരു യാർഡ്, ഫുൾ വെന്റിലേറ്റഡ് ആണ്. ലൈക്ക് വൺ സൈഡ് ഫുൾ ഓപ്പൺ ടു സ്കൈ ആണ്. സോ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഡേ ടൈമിൽ ഫുൾ നന്നായിട്ട് വെളിച്ചവും കാറ്റും വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ ലേഔട്ട് ഉള്ളത്. നമുക്ക് കിച്ചണിലേക്കുള്ള ആക്സസും അടുത്ത് തന്നെയാണ്. ഈ കിച്ചൺ എന്ന് പറയുന്നത് ഡബിൾ ലോഡഡ് കോറിഡോറാണ്. ആൻഡ് കിച്ചൺ ഏരിയയിൽ നമ്മൾ വർക്കിംഗ് കിച്ചൺ ഏരിയയും നോർമൽ ഫോർമൽ കിച്ചൺ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഈ കുക്കിങ്ങിനൊക്കെ നമുക്ക് ഈ വർക്ക് ഏരിയ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ രണ്ടും ഡിറ്റാച്ച്ഡ് ആണെങ്കിലും ആ ഒരു ഫീൽ വരാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡാഡുവിങ് ടൈൽ ആണെങ്കിലും ഷെൽഫിൻ്റെ കളറാണെങ്കിലും ടൈൽ, ഗ്രാനൈറ്റ് എല്ലാം ഒരേ ഒരു കളർ ഫാമിലീനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ലിവിങ് ഏരിയൻ്റെ അതർ സൈഡിലാണ് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാനുള്ള ലോബി, ചെറിയൊരു ലോബി. പിന്നെ അവിടെ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഡിവിഷനും കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂംസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം ഏറ്റവും സ്ലീക്കായിട്ടും കുറച്ച് യുണീക്കായിട്ടുള്ള രീതിയിലാണ്. അധികം മാസിങ് ഒന്നും ഇല്ലെങ്കിലും കുറേ സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ എന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ഉള്ളത്. സ്റ്റെയർ കേസ് കയറി എത്തുന്നത് തന്നെ ലിവിങ് ഏരിയയിലേക്കാണ്, ഫാമിലി ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ദിവാൻ, ഒരു വൺ സീറ്റർ സോഫ, പിന്നെ ഒരു ടീ ടേബിൾ. അവർക്കും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ടെറസ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ തന്നെ ടെറസിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. സോ അവിടെയും ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, ലൈക്ക് നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഇമ്പാക്റ്റ്. പിന്നെ ഫാമിലി ലിവിങ് ഏരിയ എന്ന് മുകളിലുള്ള രണ്ട് ബെഡ്റൂമിലേക്കുള്ള ചെറിയൊരു ലോബി, സെയിം താഴത്തുള്ള അതേപോലത്തുള്ള ലേഔട്ട് തന്നെയാണ്. പിന്നെ മുകളിലുള്ള ബെഡ്റൂംസിനും നമ്മൾ ഈ സെയിം കേർട്ടൻസ് വരെ എല്ലാം മിക്സ് ചെയ്ത് പോകുന്ന രീതിയിൽ, മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കൺജസ്റ്റഡ് ആക്കാത്ത രീതിയിൽ വളരെ സ്ലീക്ക് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് എല്ലാം ഫോളോ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ലൈറ്റ്സ് ആണെങ്കിലും അതിന് പറ്റിയിട്ടുള്ള വാൾ കളേഴ്സ്, ബെഡ് കോട്ട്സിൻ്റെ കളേഴ്സ്, ഇതൊക്കെ ഒരേ ഒരു ഒരു ഫാമിലി ഓഫ് കളേഴ്സാണ്. ഇതിലൊരു ബെഡ്റൂം അവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ്.
പിന്നെയുള്ളൊരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം കൾച്ചർ ആയതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു ഓഫീസ് ഏരിയ പോലെ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലേറ്റർ ഓൺ ഇൻ ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രൊവിഷനും അവിടെ ഉണ്ട്. ഫോർ ബെഡ്റൂമാണ് പി കെ ബോക്സിനുള്ളത്. ഫോർ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്. ഈ രണ്ട് ബെഡ്റൂമിനും സെയിം താഴത്തുള്ളത് പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ലൈക്ക് സെയിം വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4 സെൻറ്റിൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതും ഈ പി കെ ബോക്സിൻ്റെ ഒരു ചാലഞ്ച് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എക്സോസ്റ്റ് എലിവേഷന് ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ടെറസിലേക്കാണ് ഇതിൻ്റെ എക്സോസ്റ്റ് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു പ്രൊവിഷൻ ടെറസിലുണ്ട്. പി കെ ബോക്സിൻ്റെ പ്ലാനിങ്ങിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആക്ടിവിറ്റി ആയിരിക്കണം, കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത രീതിയിൽ. ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വേഗം എല്ലായിടത്തും എത്തുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺനെസ് അതിലൊരു ഫീലിംഗ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ എവിടെയും വിഷൻ ബ്ലോക്കിംഗ് ഇല്ല. ഈ ബെഡ്റൂമിൻ്റെ ലോബി വരെയും കിച്ചൻ്റെ ആ എൻഡ് വരെ ആണെങ്കിലും ഒരു വിഷൻ ബ്ലോക്കിംഗ് ഇല്ലാതെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഓപ്പൺ ഫീലിംഗ് കൊണ്ട് തന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പി കെ ബോക്സിൻ്റെ വിൻഡോസ് എന്ന് പറയുന്നത് അലൂമിനിയം പൗഡർ കോട്ടഡ് ജോയിനറി ഫിറ്റിംഗ്സ് ആണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു റിജിഡ്നെസ് ഉള്ളതെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് വീടിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് നോക്കിയാലും സ്കൈയും സറൗണ്ടിങ്സും കാണുന്ന രീതിയിലുള്ള ഒരു വിൻഡോ പ്ലേസ്മെൻറ്റ്സ് ആണ്. ലൈക്ക് ഒരുപാട് വെർട്ടിക്കൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലിയർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു വിൻഡോ ടൈപ്പോളജി നമ്മൾ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്, ക്യാബിൻസിൻ്റെ മുകളിലായിട്ട്. സോ ഡേ ടൈമിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഫുൾ വെന്റിലേറ്റഡ് ആണ്, എയർ സർക്കുലേറ്റഡ് ആണ്, എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സീലിംഗ് ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സീലിംഗ് മൗണ്ടഡ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് അധികം ലൈറ്റിങ്സ് ഒന്നും വരാത്ത രീതിയിൽ വളരെ മിനിമലായിട്ട് എവിടേക്കാണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് എല്ലാം കുറച്ച് ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഫേർണിച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിച്ചൺ ഏരിയയിലാണെങ്കിലും ലിവിങ് സ്പേസിലുള്ളതാണെങ്കിലും ബെഡ്റൂമിലുള്ളതാണെങ്കിലും എല്ലാം ഒരേയൊരു ഷെയ്ഡിലുള്ളു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺജസ്റ്റഡ് ഫീലിംഗ് ഇല്ല. ലൈറ്റ് കളേഴ്സും ഒരേ ടോണിലാണ് എല്ലാം ഉള്ളത്. പി കെ ബോക്സ് എക്സ്റ്റീരിയർ എന്ന് നോക്കുമ്പോൾ ചെറിയൊരു ബിൽഡിംഗ് ആണ്, ഒരുപാട് മാസീവ്നെസ് കൊണ്ടുവന്നിട്ട് അതൊരു ചെറിയൊരു ക്യൂട്ട്നെസ് ആ ബിൽഡിങ്ങിന് തോന്നിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ റിജിഡ് ആയിട്ടുള്ളൊരു ഫേസാണ് പി കെ ബോക്സിന്. കാരണം വെന്റിലേഷൻസ് ഒന്നും കാണത്തില്ല, ഓപ്പണിങ്സ് വളരെ കുറവാണ്, രണ്ട് സൈഡിലുള്ള എലമെൻ്റൽ വോൾ, അതിൽ ചെയ്തിരിക്കുന്ന ഗ്രൂ ഡീറ്റെയിൽ വളരെ നീഷായിട്ടുള്ള കുറച്ച് ഗ്രൂ ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അധികം ഫീച്ചേഴ്സ് ഒന്നും കാണത്തില്ല. കുറച്ച് കണ്ടംപററി ആണ്, റിജിഡ് ആയിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് പി കെ ബോക്സിൻ്റെ ഡിസൈൻ. പി കെ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ പ്യുവർലി കണ്ടംപററി സ്റ്റൈലാണ്. അപ്പം നമ്മൾ ആ ഒരു കണ്ടംപററി സ്റ്റൈല് കേരളത്തിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് വേണം. ആ മോഡിഫിക്കേഷൻസ് വളരെ മിനിമലായിട്ട് കാണിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഡീറ്റെയിൽസ് ഉണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ സൺഷെയ്ഡിന് പകരം നമ്മൾ MDF ബോർഡ് വാളിലേക്ക് പഞ്ചർ ചെയ്ത് വെച്ചിട്ട് 10 സെൻറ്റിമീറ്റർ മാത്രമേ അതിനൊരു വിടുത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ ഇത്രയും ഫെസിലിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ചാലഞ്ച് ആയിരുന്നു. ആൻഡ് അത് സക്സസ്ഫുൾ ആണെന്നാണ് ഞങ്ങളുടെ ടീമിൻ്റെ വിശ്വാസം. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ടെറസിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ടെറസിൽ ഫുൾ വാട്ടർ പ്രൂഫ്ഡ് ആണ്, കാരണം ലീക്കേജിൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ വാൾസും വാട്ടർ പ്രൂഫ്ഡ് ആണ്. അപ്പോൾ ബഡ്ജറ്റ് വീട് എന്ന് പറയുമ്പോൾ നോർമലി ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് വീട് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിൽ ഒരു ആർക്കിടെക്റ്റിന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ. സോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് വീടാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർക്കിടെക്റ്റ് ആൻഡ് എ ഗുഡ് കോൺട്രാക്ടർ. അപ്പോൾ ക്ലയൻസിന് എപ്പോഴും ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കുക എന്നുള്ളത് ഈ ഒരു ടെൻഷൻ ഉണ്ടാവും, കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. സോ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മുടെ ടീം വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് to small to big channel by clicking the logo and press the bell icon to receive latest updates and episodes.